നമസ്കാരം. ഉന്മൂലന സിദ്ധാന്തം എന്നത് CPM ഒരു നയം തന്നെയാണ്. വാടിക്കൽ രാമകൃഷ്ണൻ മുതലിങ്ങോട്ട് ഷുഹൈബും കൃപേഷും ശരത്ലാലും ഉൾപ്പെടെ എത്രയോ പേരെ കൊന്നുതള്ളിയിരിക്കുന്നു CPM എന്ന രാഷ്ട്രീയ പാർട്ടി. എന്നാൽ പ്രതിസ്ഥാനത്തും ഏറ്റവും കൂടുതൽ പേര് ചേർക്കപ്പെട്ടത് CPMകാർ തന്നെയാണ്. തങ്ങൾക്കും തങ്ങളുടെ നേതാവിനും എതിരെ നിൽക്കുന്ന ആരെയും അവർ വെറുതെ വിടാറില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ കണ്ണിലെ ഏറ്റവും വലിയൊരു കരടായ ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ, ശ്രീ അഡ്വക്കേറ്റ് KM ഷാജഹാൻ. അദ്ദേഹത്തിന് വളരെ നിശിതമായി, വളരെ രൂക്ഷമായ ഭാഷയിൽ ചാനൽ ചർച്ചകളിലും മറ്റും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വധഭീഷണി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതേക്കുറിച്ച് ശ്രീ KM ഷാജഹാൻ സാറിനോട് തന്നെ ചോദിക്കാം. സാർ, എന്താണ് സംഭവിക്കുക? അല്ല, വധഭീഷണി എന്ന് ഞാൻ പറയില്ല, കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നൊരു ഒരു ഒരു മെസ്സേജ് എൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. അല്ല എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊക്കെ ഒരു വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു സന്ദേശം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ നമുക്ക് വളരെ ലളിതമായി തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളാകെ ഇതുപോലൊരു വധഭീഷണിയുടെ പശ്ചാത്തലത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. കാരണം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തും എവിടെ വെച്ചും എങ്ങനെയും ഏതു തരത്തിൽ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ആകെയുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതായത് പിന്നെ പൂച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചാൽ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ പിന്നെ തൻ്റെ സംരക്ഷണം പോലീസിൽ നിന്നെടുത്ത് DYFI ഏൽപ്പിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രി, എന്ത് നിയമവിരുദ്ധ പ്രവർത്തനമായാലും എന്ത് ചെയ്തായാലും അതിനൊക്കെ തന്നെ പിന്നെ മുകളിൽ നിന്ന് അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. പോലീസ് എന്ന് പറയുന്നത് CPM പോലീസാണെന്നും പിണറായി വിജയൻ്റെ പോലീസാണെന്നും ഞങ്ങളുടെ പോലീസാണെന്നും ആർത്ത് അട്ടഹസിക്കുന്ന CPM നേതാക്കന്മാർ, കൊലവിളി നടത്തുന്ന CPM നേതാക്കന്മാർ, ഗവർണറെ പോലെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പോലും പിന്നെ തെമ്മാടി ചെറ്റ കഞ്ചാവടിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന SFI. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന് വേണ്ടിയിട്ട് ആരെ വേണേലും തല്ലി തകർക്കാൻ തയ്യാറായി നിൽക്കുന്ന DYFI. അപ്പോൾ ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്കിങ്ങനെ വധഭീഷണി എന്ന് ഞാനതിനെ പറയുന്നില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം സൂക്ഷിച്ചോണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നതിൽ എനിക്ക് യാതൊരു സംശയം. തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ഒരാൾ നിശിതമായി വളരെ രൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങളെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് ചാനൽ ചർച്ചകൾ പറയുന്നത് കേൾക്കാൻ ലക്ഷങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യത്തിൽ താങ്കളെ വെറുതെ വിടും എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എനിക്കതിനകത്ത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു അത്യസാധാരണ സാഹചര്യം. ഈ അത്യസാധാരണ സാഹചര്യത്തിൽ ഞാൻ സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ കണ്ണിലെ ഒരു കരട് ആയി മാറുക സ്വാഭാവികമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബത്തിലെ 3rd തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ അമ്മയുടെ ചേട്ടൻ CG സദാശിവൻ 1957 അന്നത്തെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്തന്ന MLA ആയി. വയലാർ പുന്നപ്ര സമരത്തിലൊക്കെ നേരിട്ട് തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ പുന്നപ്രയിലെ ചുടുകാട്ടിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. എൻ്റെ അച്ഛൻ KB മുഹമ്മദ് അലി ചങ്ങനാശ്ശേരിയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതായത് ലക്ഷപ്രഭുവായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള ബാബു കുഞ്ഞ്. അവിടുന്ന് ആ വീട്ടിൽ നിറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ ആളാണ് എൻ്റെ അച്ഛൻ KB മുഹമ്മദ് അലി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, PK വാസുദേവൻ നായർ എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, CPI അനിഷേധ്യ നേതാവായിരുന്നു അദ്ദേഹം. 24th വയസ്സിൽ തിരുവല്ല ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു എൻ്റെ അച്ഛൻ KB മുഹമ്മദ് അലി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിലാണ് നടന്നിരുന്നത്. എനിക്ക് 57 മറ്റോ എനിക്ക് ആ കാലഘട്ടത്തിലാണ്. സാമ്പത്തിക പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ് കണ്ടില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ ആ കാർ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം വിൽക്കുകയായിരുന്നു. മരിക്കുന്നിടം വരെ ഒരു ഏറ്റവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. സ്വാഭാവികമായും ആ പാരമ്പര്യവുമായിട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. 3rd തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുൻതലമുറയിൽപ്പെട്ട എൻ്റെ അച്ഛനും എൻ്റെ അമ്മൂമ്മയുടെ ചേട്ടനും ഒക്കെ പുലർത്തിയിരുന്ന ആ ഒരു മൂല്യാധിഷ്ഠിത സ്വഭാവം, ആ ഒരു പോരാട്ട വീറ്,
അത് രാഷ്ട്രീയത്തിൽ തുടരാതെ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നത്. എൻ്റെ ഒരു വിമർശനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഷാർപ്പാണ്, വളരെ ഈ പറഞ്ഞതുപോലെ ഒരു കൂർത്ത മൂർച്ചയുള്ള തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതാണല്ലോ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതെ. അപ്പം സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ CPM വലിയ തോതിലുള്ള തകർച്ച നേരിടുമ്പോൾ, വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ, വലിയ തോതിലുള്ള ജീർണത നേരിടുമ്പോൾ എന്നെപ്പോലൊരാളുടെ ഇത്ര ശക്തമായിട്ടുള്ള മൂർച്ചയേറിയ തീവ്രമായിട്ടുള്ള എതിർപ്പ് അവരെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. താങ്കൾക്ക് ഭയമുണ്ടോ? ഞാനതിലേക്ക് വരുന്നതിന് 300 കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ. പിന്നെ പഴയ കാലമല്ലിത്, ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് എല്ലാം ഉണ്ട്, പണമുണ്ട്, ആളുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൊലയാള സംഘങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ CPMഉം സാമൂഹ്യ മാധ്യമത്തിൽ സ്ഥാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മാധ്യമമായി സാമൂഹ്യ മാധ്യമം മാറിയിരിക്കുന്നു. ആ സാമൂഹ്യ മാധ്യമത്തിൽ ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന കുറച്ചാളുകളിൽ ഒരാളായി ഞാൻ എന്നെ സ്വയമേ, ഞാൻ ഒരു അവകാശവാദമാണെന്ന് വിചാരിച്ചു. അപ്പോൾ സുമേഷ് അതിനോട് യോജിക്കുന്നില്ലായിരിക്കും, എന്നാലും എൻ്റെ ഒരു അവകാശവാദമാണ്. അതിൻ്റെ വിശദാംശങ്ങളും കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏതാണ്ട് 130,000 സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ മൊത്തം വ്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 290,000. താങ്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം നിരത്തി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലാണ് താങ്കൾ പറയുന്നതാണ്. അപ്പോൾ അത് വലിയ തോതിലുള്ളൊരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ശത്രുക്കളുടെ ഒന്നാം നിരയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ സുമേഷ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭയമുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഭയമുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ ഖണ്ഡിതമായിട്ടുള്ള മറുപടി എനിക്ക് ഭയമില്ല എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, 2017 ഞാൻ 8 ദിവസം ജയിലിൽ കിടന്നിരുന്നു. ആദ്യം ജയിലിൽ കിടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജാമ്യം നിഷേധിച്ചിട്ടാണ് എൻ്റെ ജയിലിൽ പിന്നെ തുറന്നത്. അപ്പോൾ ആ ജയിലിൽ കിടന്നത് വഴി ആ നിലയിലുള്ള ഒരു ഭയപ്പാട് എനിക്ക് മാറുകയും, ഞാൻ ജയിലിൽ കിടന്ന് 2 പരീക്ഷ പോലും എഴുതി അന്ന് പാസ്സാകുകയും ചെയ്തു. LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പരീക്ഷ ജയിലിൽ കിടന്നപ്പോഴാണ്. പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലാണ് പോയി പരീക്ഷ എഴുതി, പക്ഷേ 1 പരീക്ഷ ജയിച്ചു, 1 പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഞാൻ അതുപോലും പുറത്താളെടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയം എന്ന് പറയുന്നത് എന്നെ ബാധിച്ചിട്ടില്ല, എന്നെ ബാധിക്കില്ല. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഭീഷണി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആദ്യത്തെ അല്ല. എനിക്ക് തോന്നുന്നു 2014 or 2015 മറ്റോ RMP നേതാവായിട്ടുള്ള KK രമ എന്നോട് പറഞ്ഞു, സാവേ ശ്രദ്ധിക്കണം, ഒരു ഭീഷണി വന്നിട്ടുണ്ട്, സാവിനെതിരെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലാണ് ചർച്ച നടന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് തീരുമാനിച്ചെന്ന് വെച്ചാൽ ഞാൻ റോഡിൽ കൂടെ നടക്കുന്ന, ഞാൻ വണ്ടിയിലൊന്നുള്ള റോഡിൽ കൂടെ നടക്കുന്ന ആളോട് ടിപ്പറടിച്ച് അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരു വാഹനാപകടത്തിൽ അങ്ങ് തീരുമാനം. അതെ, നിങ്ങളുടെ മറ്റേ ഭാരത് രേവിലെ മറ്റേ പയ്യൻ മരിച്ചല്ലോ, മറ്റേ പ്രദീപ് മരിച്ചതും അങ്ങനെയായിരുന്നല്ലോ. അപ്പം ഞാൻ ആദ്യം അത് ഗൗരവത്തിലെടുത്തില്ലെങ്കിലും എന്നോട് രമ പറഞ്ഞു സ്വാമി അത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. ഞാൻ രമേശ് ചെന്നിത്തലയോട് ഈ കാര്യം പോയി പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഒരു SPയെ വെച്ചിട്ട് അതിനെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് കാണുകയും എനിക്ക് 1 വർഷക്കാലത്തേക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനത്തുകയും ചെയ്തു. ഞാൻ LLB പഠിക്കുക കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓഫീസിലെ പുറത്ത് വന്നിരിക്കും, അത് ഞാൻ LLB ക്ലാസ്സിന് മുമ്പ് പുറത്ത് വന്നിരിക്കും. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അയാളുടെ കാറിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ 1 വർഷക്കാലം അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനമാണ് 2016 തെരഞ്ഞെടുപ്പ് നടന്ന് പിണറായി മുഖ്യമന്ത്രി ആയതോടെ അയാൾ എൻ്റെ അടുത്ത് ഓടി രക്ഷപ്പെട്ടുള്ളത്. അയാൾ ആ പേടിച്ചിട്ട് ചില നമുക്ക് ഊഹിക്കാവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യത്തതല്ല. താങ്കൾ നേരിട്ടാരെങ്കിലും ഇതുവരെ ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നേരിട്ടാരെങ്കിലും ഒരു ഭീഷണി വന്നിട്ടുണ്ടോ? അല്ല, അതൊക്കെ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും തീവ്രമായും ഇത്രയും ശക്തമായും ഇവരെ ഇതുപോലെ ഇടംവലം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് സുമേഷ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഏറ്റവും തമാശയായിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ നേരിട്ട് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് നിന്നെ ശരിയാക്കി കളയും, നിന്നെ കൊല്ലും, നിന്റെ കൈവെട്ടും കാല് വെട്ടും ഒരാൾ പറഞ്ഞിട്ടില്ല. ഇന്റർനെറ്റ് കോളിൽ പോലും വിളിച്ചിട്ട് നിന്നെ കൊന്നു കളയുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഈ 7.5 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വലിയൊരു ശതമാനം കുറവ് വന്നിട്ടുണ്ട്, അഥവാ കൊലപാതക കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്, കള്ളക്കേസിൽ കൊടുക്കുക. കാരണം ഒരു വധക്കേസ്, ഒരു കൊലപാതക കേസിലോ ഒരു പീഡന കേസിലോ ഒരു നിരപരാധിയെ കൊടുക്കാൻ പിണറായി വിജയൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു
നിസ്സാരം, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതുപോലൊരു സാഹസത്തിന് സി പി എം മുതിരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ സുമേഷോട് പറയാം, ഇത് അത്ര എളുപ്പമുള്ള ഒരു സംഭവമല്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ടി പി ചന്ദ്രശേഖരനെ കൊന്നത് 2012 ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഇപ്പോൾ 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ടി പി ചന്ദ്രശേഖരനെതിരെ അന്ന് ടി പി ചന്ദ്രശേഖരൻ അന്ന് വധിക്കപ്പെടുന്ന സമയത്തൊന്നും ഈ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇത്രയും വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ ശ്രദ്ധ ചെലുത്തുകയാണ്. ടി പി ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം ഞാനുമായി താരതമ്യം ടി പി ചന്ദ്രശേഖരനൊരു പ്രാദേശിക പ്രതിഭാസമായിരുന്നു. പക്ഷേ ഞാനൊരു പ്രാദേശിക പ്രതിഭാസമല്ല, ഞാനൊരു സംസ്ഥാന തലത്തിൽ ഉള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്കെതിരെ ഇതുപോലൊരു നീക്കം നടത്തൽ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് മാത്രമല്ല, 2017 ഞാൻ ജയിലിലായപ്പോഴത്തേക്കും വലിയ തോതിലുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞൊരു ഹ്യൂ ആൻഡ് ക്രൈ അന്ന് പൊതുമണ്ഡലത്തിൽ നിന്നുണ്ടായതാണ്. അന്ന് എൻ്റെ അമ്മ നിരാഹാരം കിടന്ന സംഭവങ്ങളുണ്ടായി. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അമ്മയ്ക്ക് ഇനി ഒരു നിരാഹാരം കൂടെ കിടക്കാനുള്ള ആരോഗ്യമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെതിരായിട്ട് അങ്ങനൊരു ശ്രമം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയനെപ്പോലൊരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടെ നടക്കാത്തതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ നടക്കാത്തതാണ്. ഇപ്പം നിങ്ങളുടെ കാര്യം എടുത്താൽ തന്നെ നിങ്ങളും 19 ഒന്നും ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോയി, മനസ്സിലായോ? എന്ന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ പീഡന കേസോ എന്ത് കേസോ വേണമെങ്കിലും ആരുടെ തലയിലും പിന്നെ എടുത്ത് അടിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഇവിടെ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇരിക്കുമ്പോൾ എനിക്കെതിരെ ഒരു വധശ്രമം നടന്നു എന്ന് പറഞ്ഞാലും അതിൽ വലിയ അത്ഭുതമൊന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളുടെ ഈ രാഷ്ട്രീയ പാരമ്പര്യം, താങ്കളുടെ ഈ ഒരു ക്രെഡിബിലിറ്റി, ഇത് വെച്ച് നോക്കുമ്പോൾ പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം പേർ താങ്കൾക്ക് പിന്തുണയുമായുണ്ട് ഇല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ ആസ്തി. എന്നെ സത്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് സി പി എമ്മിലെ താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് അണികളാണ്. അതിന് നേരിട്ട് തന്നെ എനിക്ക് അനുഭവങ്ങളുണ്ട്, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായി അവർ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, വി എസ് അച്യുതാനന്ദന് ഇത്രയും പിന്തുണ കിട്ടിയത് എങ്ങനെയാണ്? വി എസ് അച്യുതാനന്ദന് എതിരായിരുന്നു പാർട്ടി. പക്ഷേ പാർട്ടി ഇട സാധാരണ അണികൾ എന്ത് പറയണമെന്ന് വിചാരിക്കുന്നു, അതാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കുള്ള കൂടുതൽ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെയും നേതൃത്വത്തിനെതിരായി അണികൾ പറയണമെന്ന് വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിയിലാണെങ്കിലും പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ട് ശക്തമായി. കോൺഗ്രസിനകത്താണെങ്കിലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെയും ഞാൻ ശക്തമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ പാർട്ടികളിലെയും അടിത്തട്ടിലുള്ള വലിയൊരു ജനവിഭാഗത്തിൻ്റെ പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വധശ്രമം എന്നൊക്കെ പറയുന്നത് ഒക്കെ നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വെക്കാനോ ഒക്കെ ഉള്ളൊരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ സുമേഷ്, എൻ്റെ ഒരു ആപ്തവാക്യം ഞാൻ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത്, ധീരൻ ഒരു മരണമേ ഉള്ളൂ, എന്നാൽ ഭീരു അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആപ്തവാക്യം, മനസ്സിലായി? ഈ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യം സത്യമാണെന്നുള്ള വിളിച്ചു പറയുന്ന ആ ഒരു നടപടി, അത് നിരന്തരം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മില്ലിമീറ്റർ പോലും, ഒരു ഇഞ്ച് പോലും, അല്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ പോലും പുറകിലോട്ട് പോകുന്ന പ്രശ്നമില്ല. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും ജീർണതകൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനിപ്പോൾ ഒരു വ്യക്തിയല്ല യഥാർത്ഥത്തിൽ. ഞാനൊരു വേദിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. സേവ് കേരള ഫോറം എന്ന് പറയുന്ന സമൂഹത്തിലെ അനാചാരങ്ങൾ, അനീതികൾക്കെതിരെയും അധാർമ്മികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ പോരടിക്കുന്ന ഒരു വേദിയുടെ ഭാരവാഹി കൂടിയാണ് എന്നതുകൂടി പ്രധാനമാണ്. അത് അവരെ ഭയപ്പെടുന്നില്ലേ? അതായിരിക്കാം ഒരു പക്ഷേ അവരെ ഇപ്പം അവർക്ക് ഇങ്ങനൊരു പ്രകോപനമുണ്ടാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് നോക്കിയാൽ പഴയ പോലെ അത് ചെയ്യാനുള്ള പിന്നെ സാധ്യത കുറവാണ്. പക്ഷേ ഈ നേതൃത്വം, ഈ പിണറായി വിജയൻ്റെ നേതൃത്വം എന്തും ചെയ്യും എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ അതിനുള്ളൊരു ശ്രമം ഉണ്ടായാലും അതിൽ അത്ഭുതമില്ല. അഥവാ ഇനി അഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു അനിഷ്ടമായിട്ടുള്ള സ്ഥലം അപകടപ്പെടുത്താൻ ഒരു ശ്രമം ഉണ്ടായാൽ തന്നെ അത് ഈ ഭാഗത്തു നിന്ന് മാത്രമല്ലേ വരാൻ സാധ്യതയുള്ളൂ? അല്ല, അത് ഞാൻ സംശയമില്ല. അതെന്ന് വെച്ചാൽ അതിനകത്ത് അതങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ പ്രതികൾ ആരായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറയാം. അത് ഉണ്ടായാൽ അതിൽ ഒന്നാം പ്രതി കേരള മുഖ്യമന്ത്രി ആയിരിക്കും. ഒന്നാം പ്രതി, ഫസ്റ്റ് അക്യൂസ്ഡ് എന്ന് പറയുന്നത് അയാളായിരിക്കും. രണ്ടാം പ്രതി സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആയിരിക്കും. മൂന്നാം പ്രതി അതിൽ പോലീസായിരിക്കും. കാരണം എൻ്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ളത് പോലീസിനാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സംവിധാനമാണ്. അത് പിണറായി വിജയൻ്റെ കോടാലിക്കൈ അല്ല കേരളത്തിലെ പോലീസ്. കേരളത്തിലെ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൗരന്മാരുടെ സുരക്ഷയാണ്.
അതുകൊണ്ട് എൻ്റെ സുരക്ഷ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായി എൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കേരളത്തിലെ പോലീസാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഡി ജി പിയോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പൗരൻ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് കെ എം ഷാദാൻ്റെ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനവും പരമമായും സംരക്ഷിക്കേണ്ട ഉറപ്പ് കൊടുക്കേണ്ട ഒരാൾ കേരളത്തിലെ ഡി ജി പിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശ്രമം അങ്ങനെ നടന്നാൽ പോലും അതിൽ മൂന്ന് പ്രതികളായിരിക്കും ഉണ്ടാവുക. ഒന്ന് പിണറായി വിജയൻ, ഒന്ന് പാർട്ടി, മൂന്ന് പോലീസ്. അത് കൃത്യമായി ഞാൻ എല്ലാ പൊതുമണ്ഡലത്തിലെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്നാലും ആത്യന്തികമായി പഴയതുപോലെ അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്ക് ആയിരിക്കാം. എന്നാലും പിണറായി വിജയൻ്റെ കാലത്ത് കേരളത്തിൽ അതെന്നല്ല, കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് എന്തു കേരളത്തിൽ നടന്നാലും അതിൽ അത്ഭുതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ കെ എം ഷാജാൻ പറഞ്ഞതുപോലെ ധീരന് ഒരു മരണമേ ഉള്ളൂ, ഭീരു അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കും പിണറായി വിജയനെ പോലെ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു ഇടവേള വന്നിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയനെ എതിർക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഈ കഴിഞ്ഞ 7.5 കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തെ എതിർക്കുന്ന, അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളെയും അഴിമതികളെയും ധൂർത്തുകളെയും നഖശ്രീകാന്തം എതിർക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ശ്രീ കെ എം ഷാജഹാന് വധഭീഷണി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനസമൂഹം അത് ആ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയ സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ശ്രീ കെ എം ഷാജഹാൻ അവതരിപ്പിക്കുന്ന നേരിൻ്റെ പക്ഷം എന്ന പരിപാടി ഡി എൻ എ ന്യൂസിൽ ഇനി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി 7 മണിക്കാണ്.